നമസ്കാരം. 4 PM ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധ ശ്രമങ്ങളുടെ ഭാഗമായി രാജ്യത്ത് നടപ്പിലാക്കിയ ഭാഗിക അടച്ചുപൂട്ടൽ ജൂലൈ 2 അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ തീരുമാനത്തെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ. മെയ് 27 മുതൽ ഒരു മാസത്തിലധികം നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ കോവിഡ് രോഗവ്യാപനത്തെ വലിയ തോതിൽ കുറച്ചിട്ടുണ്ടെങ്കിലും മിക്ക സേവനങ്ങളും അടച്ചിട്ടത് കാരണം ബിസിനസ് മേഖലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾ ഏറെ ജോലി ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയിലും ഹോട്ടൽ മേഖലയിലും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും വരാൻ ശ്രമിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള യാത്രാ നിയന്ത്രണങ്ങളും ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ നിയന്ത്രണങ്ങൾ വരുന്നതിന് മുൻപ് നാട്ടിലെത്തിയിട്ടുണ്ട്. നിലവിലെ യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നാൽ മാത്രമാണ് പലർക്കും തിരികെ എത്താൻ സാധിക്കുക. താമസരേഖകളില്ലെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈനു വേണ്ടി നല്ലൊരു തുക ചിലവാക്കേണ്ടി വരുമെന്നതും മിക്കവരെയും യാത്ര ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. രാജ്യത്തേക്ക് സന്ദർശക വിസയിൽ വരാൻ സാധിക്കാത്തതും നിരവധി പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അനുകൂലമായൊരു തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈൻ നടപ്പാക്കി വരുന്ന കോവിഡ് പ്രതിരോധ നടപടികൾ കാരണം രോഗവ്യാപനത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 82 വിദേശികൾ ഉൾപ്പെടെ 166 പേർക്കാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ബഹ്റൈൻ ഇന്നലെ 11,403 പേരിലായിരുന്നു കോവിഡ് പരിശോധനകൾ നടത്തിയത്. 1.46% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇന്നലെ 419 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 260,782 ഉയർന്നു. 3 പേർക്ക് കൂടി ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ആകെ കോവിഡ് മരണങ്ങൾ 1,381 ആയിട്ടുണ്ട്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 91 പേരുൾപ്പെടെ 3,510 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ വരെ 1,56,575 പേരാണ് രാജ്യത്ത് വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 983,247 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 76,675 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ രാജ്യത്തെ 70% പേരും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരായി മാറുമെന്ന് ആരോഗ്യമന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. വ്യാജ PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സൗദി അറേബ്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 30 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി 3 വർഷത്തേക്ക് ജയിൽ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി CEO ജമാൽ അബ്ദുൽ അസീസ് അലാലാവി ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവയുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് പ്രവാസി തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളുടെയും കടമകളെയും പാലിക്കേണ്ട നിയമങ്ങളെയും ബോധവൽക്കരിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് അലാലാവി അഭിപ്രായപ്പെട്ടു. വാണിജ്യ സാമ്പത്തിക രംഗങ്ങളിലുൾപ്പെട്ട വിവിധ മേഖലകളിൽ ഇന്ത്യൻ തൊഴിലാളികൾ വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം പ്രശംസിച്ചു. ബഹ്റിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അതോറിറ്റിയുമായി സഹകരിക്കാനുള്ള എംബസിയുടെ താൽപ്പര്യം ഇന്ത്യൻ എംബസി LMRA CEO അറിയിച്ചു. കുട്ടികൾക്ക് ദോഷകരമായ വസ്തുക്കളുണ്ടെന്ന് സംശയിച്ച് പരിശോധനയ്ക്കയച്ച 1,500 കളിപ്പാട്ടങ്ങളിൽ അത്തരം വസ്തുക്കളില്ലെന്ന് ബോധ്യമായതായി വ്യവസായ വാണിജ്യ ടൂറിസം മന്ത്രാലയത്തിലെ ആഭ്യന്തര വിദേശ വ്യാപാരത്തിനുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് അഹമ്മദ് ബിൻ സൽമാൻ അൽ ഖലീഫ പറഞ്ഞു. കുട്ടികളുടെ 12 തരം കളിപ്പാട്ടങ്ങളിൽ അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ഹാനികരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് GCC ഹെൽത്ത് കൗൺസിലിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് രാജ്യത്തെ വിവിധ കളിപ്പാട്ട വിൽപ്പന കടകളിൽ മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ആൻഡ് മെട്രോളജി വകുപ്പ് പരിശോധനകൾ നടത്തിയത്. കണ്ണിനും ശ്വാസകോശത്തിനും ദോഷകരമായ വസ്തുക്കൾ ചില കളിപ്പാട്ടങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു ആ റിപ്പോർട്ട്. കൊറോണ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെടുകയും ആരോഗ്യപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്ന യുവതിക്ക് ബഹ്റൻ കേളി സമാജം വനിതാ വേദി ധനസഹായം നൽകി. BKS വനിതാ വിഭാഗം പ്രസിഡന്റ് JR രവികുമാറാണ് ധനസഹായം കൈമാറിയത്. വനിതാ വിഭാഗം അംഗങ്ങളായ ബൃന്ദ രാജേഷ്, രജുല ചന്ദ്രൻ, സാമൂഹ്യ പ്രവർത്തകരായ സുദീപ് തമ്പേരിക്കര, അമൽ ദേവ്, ശ്രീജിത്ത് ഫറൂഖ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ പ്രവാസികളുടെ ഇടയിലുള്ള സംശയ ദൂരീകരണത്തിനും യാത്രാ വാക്സിനേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വേണ്ട സഹായം നൽകുവാനുമായി ഇന്ത്യൻ ക്ലബ് ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തി. ഇവിടെ ലഭിക്കുന്ന പരാതികൾക്ക് ഉന്നത കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട് വേണ്ട പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് സ്റ്റാലിൻ ജോസഫ്, സെക്രട്ടറി ജോബ് MJ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു.
പ്രവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കൂട്ടായ്മകൾക്കും ഇതിൽ പങ്കുചേരാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 1725315 7 അല്ലെങ്കിൽ 3985519 7 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. Sirami, wait for you. Send money online and redeem your loyalty points from our partners.